ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രിവ്യൂല് കണ്ടിട്ടുള്ള ഒരു എഫക്ട്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിനുവേണ്ടി ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊരു ഇന്ത്യൻ യൂസർ ആണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം നിങ്ങൾ സൂപ്പർ വി പി എൻ അല്ലെങ്കിൽ ടെർബോ വി പി എൻ പോലത്തെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കണക്ട് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ക്യാപ്കട്ടിലുള്ള എഫക്ട്സും കാര്യങ്ങളും ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപ്കട്ടിൻ്റെ ലിങ്ക് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ക്യാപ്കട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ന്യൂ പ്രൊജക്റ്റ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിപ്പോൾ വീഡിയോ സെലക്ട് ചെയ്ത് താഴെ ആഡ് എന്ന ഓപ്ഷൻ കൊടുക്കുക. അതിനുശേഷം വീഡിയോ നമ്മൾ ആഡ് ചെയ്തതിന് ശേഷം താഴെയായിട്ട് നമുക്ക് എഫക്ട്സ് എന്ന് കാണാൻ പറ്റും. ഓക്കെ, ആ ഒരു എഫക്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുന്നതിന് ശേഷം ബോഡി എഫക്ട്സ് എന്ന് കാണാൻ പറ്റും. അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ഫസ്റ്റ് തന്നെ ഈ ഒരു ട്രെൻഡിങ്ങിൽ കുറച്ച് മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ആയിട്ട് ഫ്രാഗ്മെൻ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഓക്കെ, ഈ ഒരു എഫക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ വീഡിയോയിൽ ഏത് ഭാഗത്തേക്കാണോ, ഏത് ഭാഗത്തെത്തുമ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എഫക്റ്റ് വേണ്ടത്, ആ ഒരു ഭാഗത്തേക്ക് ശേഷം നിങ്ങൾ ആ ഒരു എഫക്റ്റ് ഇതുപോലെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഒന്ന് ഈ ഒരു ഭാഗത്തേക്ക് സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കുക. ഓക്കെ, അല്ല അത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു എഫക്ട്സും കാര്യങ്ങളൊക്കെ താഴെ അഡ്ജസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് റേഞ്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം നോർമലായിട്ടാണെങ്കിൽ ഏറ്റവും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. ഇവിടെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ട് താഴെയുള്ള ടിക്ക് മാർക്ക് കൊടുക്കുന്നതിന് ശേഷം വീഡിയോ നമുക്ക് ഗാലറിയിലേക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് മുകളിലുള്ള ഒരു ആരോ മാർക്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കൺ പോലെ എനേബിൾ ചെയ്യാം. അടുത്ത നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.